അമരത്തിലെ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രം എന്ന് പറയുന്ന ലളിത ചേച്ചിയുടെ ക്യാരക്ടർ തന്നെയാണ്. അതില് അശോകന്റെ ക്യാരക്ടറിനെ കടലിൽ പോയിട്ട് കാണാതാവുന്ന ആ സീക്വൻസിൽ മമ്മൂട്ടിക്ക് അടുത്ത് വന്നിട്ട് ലളിതച്ചി ചോദിക്കുന്ന ഒരു രംഗമുണ്ട്, എൻ്റെ മകനെ നീ കൊന്നോടാ എന്ന് ചോദിക്കുന്നത്. ആ ഒരു സീക്വൻസ് അതിമനോഹരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത് ലളിത ചേച്ചി. ലളിത ചേച്ചിക്ക് ആ ചിത്രത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. നാഷണൽ അവാർഡ് നിശ്ചയമായും കിട്ടേണ്ട ഒരു അഭിനയം തന്നെയായിരുന്നു ലളിത ചേച്ചിയുടെ പെർഫോമൻസ്. അഴകെ എന്നുള്ള ഗാനമാണ് എനിക്ക് ആ ചിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു ഗാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഞാനൊരു വലിയ രീതിയിൽ എനിക്ക് സംഗീതത്തെക്കുറിച്ച് വലിയ ജ്ഞാനമുള്ള ആളൊന്നുമല്ല, നല്ലൊരു പാട്ട് കേട്ടാൽ അത് ആസ്വദിക്കാനല്ലാതെ എനിക്ക് വേറൊന്നും അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യാൻ അറിയില്ല. എങ്കിൽ പോലും ആ പടത്തിന് ആ അഴകെ എന്നുള്ള ഗാനം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതി, നമ്മുടെ രവീന്ദ്രൻ മാസ്റ്ററാണ് അത് മ്യൂസിക് ഡയറക്റ്റ് ചെയ്തത്. ഒരു ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം ആ സിനിമയുടെ കഥയ്ക്ക് ഇല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സീനിന് നമുക്ക് വല്ലാതെ അതിൻ്റെ ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ റീ റെക്കോർഡിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. റീ റെക്കോർഡിംഗ് ചിലപ്പം ചില സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ അരോചകമായിട്ടാണ് റീ റെക്കോർഡിംഗ് പോകുന്നത്. കഥ ഒരു വഴിക്ക് പോവും, റീ റെക്കോർഡിംഗ് വേറൊരു വഴിക്ക് പോവും, എഫക്ട്സ് വേറൊരു വഴിക്ക് പോവും. പക്ഷേ ഭരതേട്ടൻ്റെ മുന്നിൽ ഇതൊന്നും നടക്കില്ല. ഭരതേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ആവശ്യമുള്ളിടത്ത് മാത്രമേ മ്യൂസിക് ഉപയോഗിക്കുള്ളൂ. റീ റെക്കോർഡിംഗ് ആയാലും ശരി, ഏതായാലും ശരി, അദ്ദേഹത്തിനുള്ള മ്യൂസിക് സെൻസ് വളരെ വലുതാണ്. അദ്ദേഹം ആവശ്യമുള്ളിടത്ത് മാത്രമേ അതിന് റീ റെക്കോർഡിംഗ് ഉപയോഗിച്ചിട്ടുള്ളൂ. ആ റീ റെക്കോർഡിംഗ് ഒക്കെ വളരെ വളരെ പെർഫെക്റ്റായിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ എഫക്ട്സ് അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിട്ടുള്ളത് ആ കടലിൻ്റെ ഇരപ്പ്, അത് കടലിൻ്റെ തിരമാലയുടെ ഇരമ്പല്, അതെല്ലാം ഒരു വളരെ ലൈറ്റായിട്ട് അതിൽ കൊടുത്തോണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ചിത്രത്തിൻ്റെ സംഭാഷണ രീതിയാണ്. നമ്മൾ ചിലപ്പം കോഴിക്കോടൻ ഭാഷ കേൾക്കാറുണ്ട്, തിരുവനന്തപുരം ഭാഷ കേൾക്കാറുണ്ട്, തൃശ്ശൂർ ഭാഷ കേൾക്കാറുണ്ട്. പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു അരയൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു കഥ പറയുമ്പോൾ അവരുടെ സംസാര രീതി, അതിനുശേഷം പല മിമിക്രി ആർട്ടിസ്റ്റുകളും ഈ സ്ലാങ് ഉപയോഗിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഉപരി എനിക്കത് പറയാൻ പറ്റുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാനും ലോഹിയുമായിട്ട് ആ കടപ്പുറത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കിന് മുമ്പ് പോയിരുന്നപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ചെറിയ ചായക്കടയിൽ വരെ കയറിയിരുന്ന് സംസാരിക്കുന്നത്, ഞങ്ങൾ കയറിയിരുന്ന് ചായ കുടിക്കുന്ന സമയത്ത് അവിടെ സംസാരിക്കുന്ന രീതി മുഴുവനും ലോഹി വളരെ വളരെ മനസ്സിൽ സ്പഷ്ടമാക്കിക്കൊണ്ട് തന്നെയാണ് ആ രീതിയിൽ തന്നെയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഇന്നും ലോഹിയുടെ കഥാപാത്രങ്ങളിലെ നായകന്മാർ ദുരന്തം ഏറ്റുവാങ്ങുന്നവരാണ്. ഫോർ എക്സാമ്പിൾ കിരീടത്തിലെ സേതുമാധവൻ അവസാനം ദുരന്തം ഏറ്റുവാങ്ങിയതാണ്. അങ്ങനെ ലോഹിയുടെ കഥാപാത്രങ്ങളിലെല്ലാം അത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് അമരത്തിലെ അച്ചൂട്ടിയുടെ ക്യാരക്ടർ വന്നിരിക്കുന്നത്. സ്വന്തം മകളെ നഷ്ടപ്പെട്ടു, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടിയെ നഷ്ടപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഈ ആ കര വിട്ടു പോവുകയാണ്. ആ കരയിൽ ഇനി അദ്ദേഹം ജീവിച്ച ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നു. ആ തിരിച്ചു പോക്കിൽ അദ്ദേഹം മുരളിയെടുത്ത് പറയുന്നുണ്ട്, കണ്ട കടലമ്മ വിളിക്കണ കണ്ട, കരയണ്ട എന്ന് ആശ്വസിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്ലാങ്ങിൽ അത് പറയുന്ന, സത്യം പറഞ്ഞാൽ അത് എന്നെ അതിൻ്റെ ക്ലൈമാക്സും ആ സംഭാഷണ രീതിയും ഇപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു ഒരു എന്താ പറയുക, ഒരു സന്തോഷമോ എനിക്ക് ആ ചിത്രം നിർമ്മിക്കാൻ പറ്റാത്ത എൻ്റെ സങ്കടമോ ഒക്കെ വരുന്ന ഒരു അവസ്ഥയാണ് അതിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ. അത് ആ സമയത്ത് കടലിലെ തിരമാല വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ തഴുകിപ്പോകുന്നതും അതൊക്കെ അതിൻ്റെ അതിനോടൊപ്പം ഉള്ള റീ റെക്കോർഡിങ്ങും എല്ലാം കൊണ്ടും ആ ക്ലൈമാക്സ് പ്രേക്ഷകൻ്റെ മനസ്സിൽ ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത ഭാരം എടുത്തു വച്ച ഒരു അവസ്ഥ ഉണ്ടാക്കിയ ചിത്രമാണ് അമരത്തിൻ്റെ ക്ലൈമാക്സ്. പ്രിയ ചിത്രം എന്ന ഈ പ്രോഗ്രാമിൻ്റെ അടുത്ത എപ്പിസോഡുകൾക്കായി കാത്തിരിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം.